ഞാൻ ഭദ്ര പ്രമോദ്. എല്ലാവർക്കും വാവാച്ചലാണി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസന്റെയും ഇറെഗുലർ കമ്പാരിസന്റെയും കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ദ കറക്റ്റ് യൂസ് ഓഫ് സം അഡ്ജക്റ്റീവ്സ് സം ആൻഡ് എനി. അതായത് സം എന്ന അഡ്ജക്റ്റീവും എനി എന്ന അഡ്ജക്റ്റീവും നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാം, എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കാം എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വീഡിയോയ്ക്ക് മുമ്പ് ഒരു കാര്യം പറയട്ടെ, എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നേരെ ഒരു ബെല്ലൈക്കൺ കാണും. ആ ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് കിട്ടും, അതിലെ ഓൾ എന്ന ഓപ്ഷനും അമർത്തുക. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി ഷെയറും ചെയ്ത് മറ്റുള്ളവരിൽ എത്തിക്കുക. ഇനി നമുക്ക് ക്ലാസ് തുടങ്ങാം. ദ കറക്റ്റ് യൂസ് ഓഫ് സം അഡ്ജക്റ്റീവ്സ് സം ആൻഡ് എനി ടു എക്സ്പ്രസ് ക്വാണ്ടിറ്റി ഓർ ഡിഗ്രി. സം ഈസ് യൂസ്ഡ് നോർമലി ഇൻ അഫർമേറ്റീവ് സെന്റൻസസ്, എനി ഇൻ നെഗറ്റീവ് ഓർ ഇൻറ്ററോഗേറ്റീവ് സെന്റൻസസ്. ഈ സെന്റൻസിൽ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സർട്ടേൺ ആയിട്ടുള്ള എമൗണ്ടോ അല്ലെങ്കിൽ നമ്പറോ. ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ ഡിഗ്രിയോ ഒരു അഫർമേറ്റീവ് സെന്റൻസിൽ, അതായത് അഫർമേറ്റീവ് സെന്റൻസ് എന്ന് വെച്ചാൽ പോസിറ്റീവ് സെന്റൻസ്, ക്വാണ്ടിറ്റിയോ ഡിഗ്രിയോ പോസിറ്റീവ് സെന്റൻസിൽ കാണിക്കാനായിട്ട് നമ്മൾ സം ആണ് ഉപയോഗിക്കുക. ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ ഡിഗ്രിയോ നെഗറ്റീവ് അല്ലെങ്കിൽ ഇൻറ്ററോഗേറ്റീവ് സെന്റൻസിൽ കാണിക്കാനായിട്ട് നമ്മൾ എനിയാണ് ഉപയോഗിക്കുക. ഒന്നുകൂടി പറയാം, ക്വാണ്ടിറ്റീനെയോ അല്ലെങ്കിൽ ഡിഗ്രീനെയോ കാണിക്കാനായിട്ട് നമ്മൾ സം ആണ് അഫർമേറ്റീവ് സെന്റൻസിൽ ഉപയോഗിക്കുക. ക്വാണ്ടിറ്റീനെയോ അല്ലെങ്കിൽ ഡിഗ്രീനെയോ കാണിക്കാൻ നമ്മൾ നെഗറ്റീവ് അല്ലെങ്കിൽ ഇൻറ്ററോഗേറ്റീവ് സെന്റൻസിൽ എനിയാണ് ഉപയോഗിക്കുക. സം ഉപയോഗിക്കേണ്ടത് പോസിറ്റീവ് സെന്റൻസിലാണ്, എനി ഉപയോഗിക്കേണ്ടത് നെഗറ്റീവ് അല്ലെങ്കിൽ ഇൻറ്ററോഗേറ്റീവ് സെന്റൻസിലാണ്. എന്താണ് ഇൻറ്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് കൈൻഡ്സ് ഓഫ് സെന്റൻസ് എന്ന് പറഞ്ഞ വീഡിയോയിൽ എന്താണ് ഇൻറ്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇൻറ്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് അറിയണമെങ്കിൽ എൻ്റെ ആ ക്ലാസ്സിലത്തെ വീഡിയോ കാണുക. എക്സാമ്പിൾ, ഐ വിൽ ബൈ സം മാംഗോസ്, ഞാൻ കുറച്ച് മാമ്പഴം വാങ്ങും. ഈ സെന്റൻസ് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ ഈ സെന്റൻസിൽ ആ മാംഗോസിന്റെ ക്വാണ്ടിറ്റി കാണിക്കാനായിട്ട് നമ്മൾ സം ഉപയോഗിച്ചു. സെന്റൻസ് ഒരു പോസിറ്റീവ് സെന്റൻസ് ആയത് കാരണം നമ്മൾ സം ആണ് ഉപയോഗിച്ചത്. ഇനി അടുത്ത സെന്റൻസ് നോക്കാം, ഐ വിൽ നോട്ട് ബൈ എനി മാംഗോസ്. ഈ സെന്റൻസിൽ നമ്മൾ എനിയാണ് ഉപയോഗിച്ചത്. എന്തുകൊണ്ട്? ഇത് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്, കാരണം ഇതൊരു ഇവിടെ ഒരു നെഗറ്റീവ് വേർഡായ നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു നെഗറ്റീവ് വേർഡ് വന്നാൽ ആ സെന്റൻസ് ഒരു നെഗറ്റീവ് സെന്റൻസ് ആവാം. അതായത് കുറച്ച് നെഗറ്റീവ് വേർഡുകൾ ഞാൻ പറയാം. നോ, നോട്ട്, നെവർ, ഇതൊക്കെ നെഗറ്റീവ് വാക്കുകളാണ്. അപ്പോൾ ഈ വാക്കുകൾ വന്നാൽ ആ സെന്റൻസും നെഗറ്റീവ് സെന്റൻസ് ആവും. ഇത് ഞാനിപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ആണ് നെഗറ്റീവ് വേർഡ്സുകളുടെ പറഞ്ഞിട്ടുള്ളത്, ഒരുപാടുണ്ട്, അതിൽ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞത്. ഇത് ഏതാനും ചില നെഗറ്റീവ് വേർഡ്സുകൾ നിങ്ങൾക്ക് ഓർമ്മിക്കാനായിട്ട്: നോ, നോട്ട്, നൺ, നെവർ, നോ വൺ, നോബഡി, നെയ്തർ, നത്തിങ്, ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി, സെൽഡം, റെയർലി, ഡസിൻറ്റ്, ഡോണ്ട്, അതുപോലെ പിന്നെ കുഡിൻറ്റ്, does not, isn't, അതുപോലെ. അപ്പോൾ ഈ സെന്റൻസ് ഒരു നെഗറ്റീവ് സെന്റൻസ് ആയത് കാരണം നമ്മൾ എനിയാണ് ഈ സെന്റൻസിൽ ഉപയോഗിച്ചത്. ഐ വിൽ നോട്ട് ബൈ എനി മാംഗോസ്, നമ്മൾ ഐ വിൽ നോട്ട് ബൈ സം മാംഗോസ് എന്ന് പറയില്ല, അത് തെറ്റാണ്. നമ്മൾ ഐ വിൽ നോട്ട് ബൈ എനി മാംഗോസ് എന്നാണ് പറയാം. പിന്നെ ചിലവര് പറയും ഐ വിൽ നോട്ട് ബൈ നോ മാംഗോസ്, അങ്ങനെ പറഞ്ഞാലും അത് തെറ്റാണ്. കാരണം എന്താ? കാരണം എന്തെങ്കിലും ക്വാണ്ടിറ്റീനെയോ അല്ലെങ്കിൽ ഡിഗ്രീനെയോ കാണിക്കാനായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ നെഗറ്റീവ് അല്ലെങ്കിൽ ഇൻറ്ററോഗേറ്റീവ് സെന്റൻസുകളിൽ എനിയാണ് ഉപയോഗിക്കേണ്ടത്. തേർഡ് വൺ, ഹാവ് യു ബോട്ട് എനി മാംഗോസ്, ഏതെങ്കിലും മാംഗോസ് എന്തെങ്കിലും മാമ്പഴം നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ?
ഈ സെന്റൻസിൽ നമ്മൾ എനി ആണ് ഉപയോഗിച്ചത് എന്തുകൊണ്ട് ഇത് ഒരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് ഒരു ഇന്ററോഗേറ്റീവ് സെന്റൻസുകളിൽ നമ്മൾ എനി ആണ് ഉപയോഗിക്കേണ്ടത് ബട്ട് എനി കാൻ ബി യൂസ്ഡ് ആഫ്റ്റർ ഇഫ് ഇൻ അഫർമേറ്റീവ് സെന്റൻസസ് അതായത് അഫർമേറ്റീവ് സെന്റൻസിൽ ഇഫ് ഉണ്ടെങ്കിൽ ആ ഇഫിന് ശേഷം നമുക്ക് എനി ഉപയോഗിക്കാം എക്സാമ്പിൾ If you need any money, I will help you. നിങ്ങൾക്ക് എന്തെങ്കിലും പണം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. ഈ സെന്റൻസിൽ നമ്മൾ എനി ഉപയോഗിച്ചു. ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. പക്ഷേ നമ്മൾ എനി ഉപയോഗിച്ചു എന്തുകൊണ്ട്? നമ്മൾ പഠിച്ചു പോസിറ്റീവ് സെന്റൻസിന് ഇഫ് ഉണ്ടെങ്കിൽ ആ ഇഫിന് ശേഷം നമുക്ക് എനി ഉപയോഗിക്കാം. അത് ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. ഇതിന് ഇഫ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇഫിന് ശേഷം നമുക്ക് എനി ഉപയോഗിച്ചു. സം ഈസ് യൂസ്ഡ് ഇൻ ക്വസ്റ്റ്യൻസ് വിച്ച് ആർ റിയലി ഓഫേഴ്സ് ഓർ റിക്വസ്റ്റ് ഓർ വിച്ച് എക്സ്പെക്ട് ദ ആൻസർ യെസ് അതായത് ക്വസ്റ്റ്യൻസ് അത് ശരിക്കും ഓഫറുകളാണെങ്കിൽ അല്ലെങ്കിൽ റിക്വസ്റ്റുകളാണെങ്കിൽ ഇപ്പം ഓഫറുകൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ റിക്വസ്റ്റുകൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ യെസ് ആണെങ്കിൽ അതായത് ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് യെസ് എന്നുള്ളൊരു മറുപടി ആണെങ്കിൽ നമുക്ക് നമ്മൾ സം ഉപയോഗിക്കും ക്വസ്റ്റ്യൻസ് അത് ഓഫറുകളാണ് ചോദിക്കണമെങ്കിൽ അല്ലെങ്കിൽ റിക്വസ്റ്റുകളാണ് ചോദിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണ ആൻസർ നമ്മൾ പ്രതീക്ഷിക്കണ മറുപടി യെസ് ആണെങ്കിൽ ആ ക്വസ്റ്റ്യന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറുപടി യെസ് ആണെങ്കിൽ നമ്മൾ സം ഉപയോഗിക്കും എക്സാമ്പിൾ വിൽ യു ഹാവ് സം ഐസ്ക്രീം നിങ്ങൾക്ക് കുറച്ച് ഐസ്ക്രീം ഉണ്ടോ ഇത് ഒരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ് പക്ഷേ ഇതൊരു ക്വസ്റ്റ്യൻ ആണ് പക്ഷെ നമ്മൾ എനി ഉപയോഗിച്ചില്ല എന്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഒരു ഓഫർ ആണ് ചോദിക്കുന്നത് ഒരു ഓഫർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് നമ്മൾ സം ആണ് ഉപയോഗിച്ചത് സെക്കൻഡ് വൺ കുഡ് യു ലെൻഡ് മീ സം മണി എനിക്ക് കുറച്ച് പൈസ കടം തരുമോ ഈ ക്വസ്റ്റ്യൻ ഒരു റിക്വസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ സം ആണ് ഉപയോഗിച്ചത് ഈ സെന്റൻസ് ഒരു റിക്വസ്റ്റ് ആണ് അതുകൊണ്ട് നമ്മൾ സം ആണ് ഉപയോഗിച്ചത് Third one, did you buy some clothes? നിങ്ങൾ കുറച്ച് വസ്ത്രങ്ങൾ വാങ്ങിയോ ഈ സെന്റൻസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറുപടി അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ യെസ് ആണ് അപ്പോൾ നമ്മൾ സം ഉപയോഗിച്ചു ഈ ക്വസ്റ്റ്യൻ ഈ സെന്റൻസ് ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ഈ സെന്റൻസ് ഒരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ ഈ ക്വസ്റ്റ്യന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ യെസ് ആയതുകൊണ്ട് നമ്മൾ സം ആണ് ഉപയോഗിച്ചത് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഒന്നും കൂടി പറയാണ് എൻ്റെ ഈ വാച്ചി ലേണിംഗ് ക്ലാസ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുമാത്രമല്ല ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക